വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്കുറൽ. നിങ്ങൾക്ക് പി എച്ച് പി മൈ അഡ്മിനോ അല്ലെങ്കിൽ ടേബിൾ പ്ലസോ കംഫർട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള ഡിബീവർ എന്ന് പറയുന്ന ടൂൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. അതുവഴി നിങ്ങൾക്ക് ഡാറ്റാബേസ് സിമ്പിൾ ആയിട്ട് മാനേജ് ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ ബ്രൗസറിൽ ഡിബീവർ എന്ന് സെർച്ച് ചെയ്യാം. DBeaver.io എന്ന വെബ്സൈറ്റിൽ വരും. അവിടെ ഡൗൺലോഡ് ഓപ്ഷനിൽ പോവാം. അതിനുശേഷം നിങ്ങൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെലക്ട് ചെയ്യാം. ഞാനിവിടെ വിൻഡോസ് ഇൻസ്റ്റാളർ ആണ് കൊടുക്കുന്നത്. ഡൗൺലോഡ് ആയിട്ടുള്ള ഡിബീവർ കമ്മ്യൂണിറ്റി ഫയൽ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്യാണ്. അവിടെ ലാംഗ്വേജ് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുക. നെക്സ്റ്റ് എഗ്രി ചെയ്യാം. നമ്മൾ കമ്പ്യൂട്ടറിൽ എല്ലാ യൂസേഴ്സിനാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒരു യൂസറിന് മാത്രമാണെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുക്കാൻ വേണ്ടും നെക്സ്റ്റ് ഇൻസ്റ്റാൾ. അതിനുശേഷം ഈ ഒരു ഓപ്ഷൻ ക്രിയേറ്റ് ഡെസ്ക്ടോപ്പ് ഷോർട്ട് കട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഫിനിഷ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഡെസ്ക്ടോപ്പിലെ ഡിബീവർ ഐക്കൺ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ അലോ ആക്സസ് കൊടുക്കാം. ഇവിടെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു സാമ്പിൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. യെസ് കൊടുക്കാം. യൂസേജ് സ്റ്റാറ്റിസ്റ്റിക്സ് ഈ വെബ്സൈറ്റിന്റെ ഓണേഴ്സിന് അയക്കണോ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് അയക്കണമെങ്കിൽ അയക്കാം, അല്ലെങ്കിൽ ഡു നോട്ട് സെൻഡ് ഓപ്ഷൻ കൊടുക്കാം. ഇവിടെ ഒരു സാമ്പിൾ ഡാറ്റാബേസ് എസ്ക്യുഎൽ ലൈറ്റ് ആണ്, മൈ എസ്ക്യുഎൽ അല്ല, ഡാറ്റാബേസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു ഡൗൺലോഡ് ഓപ്ഷൻ വരും. എസ്ക്യുഎൽ ലൈറ്റ് ഡ്രൈവർ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഡൗൺലോഡ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് സാധാരണ മറ്റുള്ള ടൂളുകളിൽ കണ്ടതുപോലെ തന്നെ ടേബിൾസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓരോ ടേബിൾസ് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കോളംസ്, കീസ്, ഫോറിൻ കീസ്, ഇൻഡെക്സ്, റെഫറൻസസ്, ട്രിഗേഴ്സ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം. ഓരോ കോളംസ് ഏത് ടൈപ്പ് ആണെന്നുള്ളത് കാണാൻ പറ്റും. അതേപോലെ ഓരോ ടേബിളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫുൾ ടേബിൾ കാണാനോ അല്ലെങ്കിൽ അതിന്റെ ഡയഗ്രാം കാണാനോ ഒക്കെ ഓപ്ഷൻ ഉണ്ട്. അതേപോലെ നിങ്ങൾക്ക് ടേബിൾ ഡിലീറ്റ് ചെയ്യാം, റീനെയിം ചെയ്യാം, അതിന്റെ എസ്ക്യുഎൽ കാണാം, സെലക്ട് എസ്ക്യുഎൽ അല്ലെങ്കിൽ ഇൻസേർട്ട് എസ്ക്യുഎൽ, അപ്ഡേറ്റ് എസ്ക്യുഎൽ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ക്രിയേറ്റ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കോളംസ് ആഡ് ചെയ്യാനോ ഇൻഡെക്സ് ആഡ് ചെയ്യാനോ ഒക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. വ്യൂ ടേബിൾ ക്ലിക്ക് ചെയ്യാം. വ്യൂ ടേബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കോളംസും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇനി പ്രോപ്പർട്ടീസ് ടാബ് മാറി ഡാറ്റ എന്ന് പറയുന്ന ടാബിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ടേബിളിലുള്ള ഡാറ്റാസ് എനിക്ക് കാണാൻ പറ്റും. അതേപോലെ ER ഡയഗ്രാം എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഏതൊക്കെ ടേബിൾസ് തമ്മിലാണ് റിലേഷൻ ഉള്ളത് എന്നുള്ളത് കാണാൻ പറ്റും. അതായത് ഇവിടെ ആൽബം ഉണ്ട്, ആൽബം ID, ടൈറ്റിൽ, ആർട്ടിസ്റ്റ് ID. അപ്പൊ ആർട്ടിസ്റ്റ് ID എന്നുള്ളത് ഈ ആർട്ടിസ്റ്റ് എന്ന ടേബിളിൽ നിന്ന് വരുന്ന ID ആണ് ആർട്ടിസ്റ്റ് ID. അതേപോലെ ഇവിടെ ട്രാക്ക് എന്ന് പറയുന്ന ടേബിൾ ഉണ്ട്, അതിൽ ആൽബം ID ഉണ്ട്. അപ്പൊ ഈ ആൽബവും ആ ഒരു ട്രാക്കും തമ്മിൽ റിലേഷൻ ഉണ്ട്. അങ്ങനെയുള്ള ER ഡയഗ്രാം നിങ്ങൾക്ക് കാണാനുള്ള ഓപ്ഷനും കൂടെ DBeaver അവൈലബിൾ ആണ്. ഇനി നിങ്ങൾക്ക് പുതിയൊരു ഡാറ്റാബേസ് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു കണക്ഷന്റെ ഒരു ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഡാറ്റാബേസ് ആണ് കണക്ട് ചെയ്യേണ്ടതെന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ MySQL സെലക്ട് ചെയ്യാം. MySQL സെലക്ട് ചെയ്തിട്ട് നേരത്തെ കൊടുത്തതുപോലെ നിങ്ങൾക്ക് സെർവറിന്റെ ഹോസ്റ്റ് കൊടുക്കാം, പോർട്ട് നമ്പറും കൊടുക്കണം. ലോക്കൽ ഹോസ്റ്റ് 3306 ആണ് ഡീഫോൾട്ട്. ഡാറ്റാബേസിന്റെ പേരൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ കൂടെ യൂസർ നെയിം ഡീഫോൾട്ട് റൂട്ട് വന്നിട്ടുണ്ട്. പാസ്വേഡ് MT പാസ്വേഡ് ആണ്. നിങ്ങൾക്ക് പാസ്വേഡ് ഉണ്ടെങ്കിൽ അത് കൊടുക്കണം. അതിനുശേഷം ടെസ്റ്റ് കണക്ഷൻ കൊടുക്കാം. എന്റെ MySQLന്റെ കൂടെ ഡ്രൈവർ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണം. അതിനുള്ള ഓപ്ഷൻ ആണിത്, ഡൗൺലോഡ് കൊടുക്കാം. ഇവിടെ എനിക്കൊരു എറർ വന്നിട്ടുണ്ട്, കണക്ഷൻ റെഫ്യൂസ്ഡ്, നോ ഫർദർ ഇൻഫർമേഷൻ, അങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെ കാണുമ്പോൾ എന്റെ MySQL റണ്ണിംഗ് ആണോ എന്നൊന്ന് ഉറപ്പുവരുത്തണം. അതിനുവേണ്ടി സാമ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ സാമ്പ് എനിക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ എന്റെ MySQL റണ്ണിംഗ് ആണ്. അതിനുശേഷം ഒന്നുകൂടെ ടെസ്റ്റ് കണക്ഷൻ കൊടുക്കാം. ഇപ്പോൾ കണക്ഷൻ സക്സസ് ആണ്. അതിനുശേഷം ഓക്കെ കൊടുക്കാം, ഫിനിഷ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ SQLite സാമ്പിൾ ഡാറ്റാബേസിന് പുറമെ ലോക്കൽ ഹോസ്റ്റ് MySQLന്റെ കണക്ഷൻ കൂടെ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റാബേസസ്, യൂസേഴ്സ്, അഡ്മിനിസ്ട്രേറ്റർ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ ഡാറ്റാബേസിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള സ്കൂൾ എന്ന് പറയുന്ന ഡാറ്റാബേസ് കാണാം. അതിൽ ടേബിൾസ് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓരോ ടേബിൾസിന്റെ വ്യൂസ് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ടീച്ചേഴ്സ് ഡാറ്റാബേസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പോലെ അതിലുള്ള ഫീൽഡുകൾ കാണാം. അതേപോലെ അതിലുള്ള ഡാറ്റ കാണാം. എന്റെ ER ഡയഗ്രാം കാണാം. ഇവിടെ നമ്മൾ ടേബിൾസിന് റിലേഷൻ ഒന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ER ഡയഗ്രാംസിൽ ഒന്നും റിലേഷൻ ഒന്നുമില്ല. ഇതേപോലെ നിങ്ങൾക്ക് ഒരു SQL സ്ക്രിപ്റ്റ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടേബിൾ പ്ലസിലോ PHP മൈ അഡ്മിനിലോ DBeaver ഉള്ള SQL എന്ന് പറയുന്ന ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു SQL കോഡ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ SQL query നിങ്ങൾക്ക് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യാം.